ബിൽ നിയമമായാലും അത് സത്വരം നടപ്പാക്കുന്നതിന് പകരം തൊടുന്യായങ്ങൾ ഉന്നയിച്ച് കാലവിളംബം വരുത്തുന്നതിന് ഒരു ന്യായീകരണവുമില്ല. അത് തികഞ്ഞ നീതി നിഷേധമാണ്. സ്ത്രീ സംവരണത്തിന്റെ പേരിൽ വോട്ടർമാരിൽ പകുതിയിലേറെ വരുന്ന പൗരജനങ്ങളെ കബളിപ്പിച്ച് അധികാരം ഉറപ്പിക്കാമെന്ന മോഡിയുടെയും BJPയുടെയും വ്യാമോഹമാണ് അതിന് പിന്നിലുള്ളത്. ജനേകം എഡിറ്റോറിയലിലൂടെ. ഇരുപത്തിയേഴ് വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീ സംവരണം ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ നരേന്ദ്രമോദി സർക്കാർ പതിവ് രാഷ്ട്രീയ നാടകീയതയുടെ അകമ്പടിയോടെ ഇന്നലെ പാർലമെന്റിന്റെ അധോസഭയിൽ വീണ്ടും അവതരിപ്പിച്ചു. ഭരണഘടനാ ഭേദഗതി ബിൽ എന്നതിന് പകരം നാരീശക്തി വന്ദൻ അധിനിയം എന്ന സംസ്കൃതത്തിൽ നാമകരണം ചെയ്യപ്പെട്ട ബിൽ എല്ലാ അർത്ഥത്തിലും പുതിയ ലേബലിലും കുപ്പിയിലുമാക്കിയ പഴയ വീഞ്ഞു തന്നെ. അതിന്റെ പ്രയോജനം ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന വനിതകൾക്ക് ലഭിക്കണമെങ്കിൽ 5 വർഷമെങ്കിലും കാത്തിരിക്കണമെന്ന് പുരുഷാധിപത്യ ഹിന്ദുത്വ ഭരണകൂടം ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള ബിൽ നിയമമായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബാധകമായേക്കില്ല. നിലവിലുള്ള 543 ലോക്സഭാ സീറ്റിൽ 33% സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിന് പകരം നിർദ്ദിഷ്ട ബിൽ പ്രകാരം ലോക്സഭാ മണ്ഡല പുനർനിർണയം വരെ അവർ കാത്തിരിക്കേണ്ടി വരും. 3 പതിറ്റാണ്ടോളം നിഷേധിക്കപ്പെട്ട നീതി വീണ്ടും 5 വർഷം കൂടി വൈകിക്കുന്നത് പുരുഷാധിപത്യ ഭരണകൂടത്തിന്റെ ആസൂത്രിത ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റെന്താണ്? ഭരണവും ഭരണാധികാരവും ഒരു തുടർ പ്രക്രിയയാണെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത മോഡി ഭരണകൂടം വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലും ഇന്ദ്രജാലക്കാരനെ പോലെ ശൂന്യതയിൽ നിന്നും ആവാഹിച്ചെടുത്ത ഒന്നാണ് നാരീശക്തി വന്ദൻ അധിനിയം എന്ന അവകാശവാദത്തിനാണ് മുതിരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറെ പ്രസിദ്ധമായ കഥാപാത്രത്തെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. വനിതാ സംവരണ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന 108th ഭരണഘടനാ ഭേദഗതി ബിൽ 1996 സെപ്റ്റംബർ 12 HD ദേവഗൌഡയുടെ നേതൃത്വത്തിൽ CPI അടക്കം ഇടതു പാർട്ടികൾ ഉൾപ്പെട്ട ഐക്യമുന്നണി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യാനും പരിവൃത്തി അടിസ്ഥാനത്തിൽ ആ സംവരണ സീറ്റുകൾ നിർണ്ണയിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. നിയമമാകുന്നത് മുതൽ 15 വർഷത്തേക്ക് സംവരണം തുടരുമെന്നായിരുന്നു ബിൽ വിഭാവനം ചെയ്തത്. ബില്ലിന് സഭയുടെ അംഗീകാരം ലഭിക്കാതെ വന്നതോടെ CPI നേതാവ് ഗീതാ മുഖർജി അധ്യക്ഷയായ പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുകയും അവർ അതിന് 7 ഭേദഗതികൾ നിർദ്ദേശിക്കുകയുമുണ്ടായി. പിൽക്കാലത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1st UPA സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയിൽ സ്ത്രീ സംവരണ പ്രശ്നം സ്ഥാനം പിടിക്കുകയും ബില്ലിന്റെ പുതിയ പതിപ്പിൽ ഗീതാ മുഖർജി കമ്മിറ്റിയുടെ 5 ഭേദഗതികൾ ഇടം നേടുകയുമുണ്ടായി. 2010 March 9 രാജ്യസഭ 1-186 വോട്ടുകൾക്ക് ആ ബിൽ പാസാക്കുകയും ചെയ്തു. അതിനു മുമ്പ് 1988 1999 2002 2003 വർഷങ്ങളിൽ ബിൽ ലോക്സഭയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും പാസാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2010 രാജ്യസഭ പാസാക്കിയ ബിൽ പിന്നീട് ഒരിക്കലും പരിഗണനയ്ക്ക് വരാതെ 2014 ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ അസാധുവാകുകയായിരുന്നു. ലോക്സഭയുടെ പരിഗണനയ്ക്ക് ബിൽ വന്ന ഒരവസരത്തിലും അന്നത്തെ സർക്കാരുകൾക്ക് ഭരണഘടനാ ഭേദഗതി ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി ഭരണം പിന്നിടുന്ന കഴിഞ്ഞ 9.5 വർഷത്തെ സ്ഥിതി അതായിരുന്നില്ല. 3 പതിറ്റാണ്ടോളം വൈകിയ വനിതാ സംവരണ ബിൽ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നു എന്നതും അത് നിയമമാകുമെന്ന പ്രതീക്ഷയും സ്വാഗതാർഹവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല. ഇടക്കാലയളവിനുള്ളിൽ പല ഘട്ടങ്ങളിലും ബില്ലിനെതിരെ നിലകൊണ്ടവരുടെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ശ്രദ്ധേയമാണ്. എല്ലാ വിഭാഗം വനിതകൾക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തും വിധം അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കാവുന്നതല്ല. ബിൽ നിയമമായാലും അത് സത്വരം നടപ്പാക്കുന്നതിന് പകരം തൊടുന്യായങ്ങൾ ഉന്നയിച്ച് കാലവിളംബം വരുത്തുന്നതിന് ഒരു ന്യായീകരണവുമില്ല. അത് തികഞ്ഞ നീതി നിഷേധമാണ്. സ്ത്രീ സംവരണത്തിന്റെ പേരിൽ വോട്ടർമാരിൽ പകുതിയിലേറെ വരുന്ന പൗരജനങ്ങളെ കബളിപ്പിച്ച് അധികാരം ഉറപ്പിക്കാമെന്ന മോഡിയുടെയും BJPയുടെയും വ്യാമോഹമാണ് അതിന് പിന്നിലുള്ളത്. പാർലമെന്റിലെ പ്രതിപക്ഷവും രാജ്യത്തെ പൗരജനങ്ങളും ഈ വഞ്ചനയ്ക്കും കാപട്യത്തിനുമെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് തന്നെ ഉയർത്തുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഭരണ തുടർച്ചയുടെ തത്വങ്ങൾ നിരാകരിച്ച് BJPയും മോഡിയും നടത്തുന്ന അവകാശവാദങ്ങളുടെ കാപട്യം തിരിച്ചറിയാനുള്ള ചരിത്രബോധവും ജനാധിപത്യ പ്രതിബദ്ധതയും പ്രബുദ്ധരായ ഇന്ത്യൻ ജനതയ്ക്കുണ്ടെന്ന വസ്തുത ഭരണവർഗം വിസ്മരിക്കരുത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.